കുറച്ചു വർഷങ്ങളായി കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിൽ സംഘപരിവാർ നേതൃത്വത്തിലുള്ള സർക്കാർ ഇന്ത്യയിൽ ഭരണം ആരംഭിച്ചതു മുതലാണ് നമ്മുടെ നാട്ടിൽ മതപരമായ വേർതിരിവുകൾ കണ്ടു തുടങ്ങിയത് മതേതര രാജ്യമായ ഭാരതത്തിൽ സംഘപരിവാർ വർഗീയത അത്രയൊന്നും ബലിക്കില്ലെന്ന് കരുതിയ നമ്മുടെ പ്രതീക്ഷകളെ തെറ്റിച്ചാണ് പിന്നീട് അങ്ങോട്ട് ഓരോ സംഭവങ്ങളും നടന്നത് മതമനുസരിച്ചുള്ള ഈ ഭിന്നിപ്പിന് ഭരണകൂടം കൂട്ടുനിന്നതോടെ ചില നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവന്നതോടെ വർഗീയ ധ്രുവീകരണം നമ്മുടെ ഭാരതത്തിൽ അതിരൂക്ഷമാവുകയായിരുന്നു കോവിഡ് മഹാമാരി വന്നതോടെയാണ് അല്പമെങ്കിലും മതവർഗീയതയ്ക്ക് ഒരു അയവ് വന്നത് ഇപ്പോൾ ഇതാ മതേതര വിശ്വാസികൾക്ക് അഭിമാനം നൽകുന്ന ഒരു സംഭവം ദ്വാരകയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ചില വർഗീയവാദികൾ തുരങ്കം വഹിക്കാൻ നോക്കിയ വർഗീയ രാഷ്ട്രീയ മുതലെടുപ്പിന് നോക്കിയ ഡൽഹി ഹജ് ഹൗസ് നിർമ്മാണത്തിന് ഇതാ ജാതി ഭേദമില്ലാതെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് ദ്വാരക നിവാസികൾ രംഗത്ത് വന്നിരിക്കുന്നു ഹജ് ഹൗസ് നിർമ്മാണം അനാവശ്യമാണെന്ന് ആരോപിച്ച് ഓൾ ദ്വാരക റെസിഡൻസ് ഫെഡറേഷന്റെ പേരിൽ ലഫ്റ്റനന്റ് ഗവർണർക്ക് എഴുതിയ കത്തിനെ ദ്വാരക നിവാസികൾ അപലപിച്ചിരിക്കുകയാണ് ഫെഡറേഷന്റെ പേര് മറയാക്കി ഒരു ചെറിയ കൂട്ടം ആൾക്കാർ മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം ഉണർത്താനുള്ള നീക്കമാണിതെന്ന് ദ്വാരക നിവാസികൾ കുറ്റപ്പെടുത്തുന്നു ഓൾ ദ്വാരക റെസിഡൻസ് ഫെഡറേഷന്റെ നീക്കത്തെ അപലപിച്ച് നൂറിലധികം പേരാണ് രംഗത്തെത്തിയത് ദ്വാരകയിലെ ഹജ് ഹൌസിനായി ഡൽഹി വികസന അതോറിറ്റി ഭൂമി അനുവദിക്കുന്നത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ജന്തർ മന്ദിരിൽ ചില ഹിന്ദു സംഘടനകൾക്കൊപ്പം ഓൾ ഓൾദ്വാരക റെസിഡൻസ് ഫെഡറേഷൻ പ്രതിഷേധം നടത്തിയിരുന്നു ഹിന്ദുവിന് ഇതുപോലുള്ള സൗകര്യങ്ങളൊന്നും നൽകിയിട്ടില്ലെന്നും നികുതി അടയ്ക്കുന്നവരുടെ പണം പാഴാക്കുന്നതാണ് ഈ തീരുമാനം ുമാണ് പ്രതിഷേധക്കാർ പറഞ്ഞത് സർക്കാർ ഭൂമിയിൽ ഹജ്ജ് ഹൗസ് നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്ന് വിശ്വ ഹിന്ദു പരിഷത്തും ഭീഷണി മുഴക്കിയിരുന്നു മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനുള്ള മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അടവാണിതെന്നാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആരോപണം എന്നാൽ ഈ വാദങ്ങളെയൊക്കെ തള്ളിക്കൊണ്ട് ഭൂരിപക്ഷത്തോളം വരുന്ന ദ്വാരക നിവാസികൾ ഹജ്ജ് ഹൌസിന് അനുകൂലമായി രംഗത്തെത്തുകയായിരുന്നു ഇതോടെ മുതലെടുപ്പിനിറങ്ങിയ വി എച്ച് പിക്കും അവരുടെ ചിങ്കിടികളായ ദ്വാരക റെസിഡൻസ് ഫെഡറേഷനിലെ ചില വ്യക്തികൾക്കും കനത്ത തിരിച്ചടിയും ലഭിച്ചു വർഗീയ ഭ്രാന്തന്മാരെ നിലക്കി നിർത്താൻ ഒരു നാട് ജാതി മത വിദ്യാസം നോക്കാതെ ഒരുമിച്ച് നിന്നപ്പോൾ തലകുനിച്ച് മടങ്ങേണ്ടി വന്നു ഭിന്നിപ്പിന് ശ്രമിച്ചവർക്ക് ഇതാണ് യഥാർത്ഥ മതേതരത്വവും സഹോദര്യവും നമ്മുടെ നാടിന് അനുദിനം നഷ്ടമായി കൊണ്ടിരിക്കുന്നതും ഈ മതേതരത്വവും സഹോദര്യവും തന്നെ